നമസ്കാരം രാജ്യാന്തര യാത്രക്കാർക്ക് ഏഴ് ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഉൾപ്പെടെ കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തെ നേരിടാൻ സംസ്ഥാന സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കെ സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അഞ്ഞൂറ്റി രണ്ട് പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര അരങ്ങേറി പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള തിരുവാതിര കളി ജനുവരി പതിനാല് മുതൽ പതിനാറ് വരെ നടക്കുന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് സംഘനൃത്തം ഒമൈക്രോൺ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാർട്ടി ശ്രദ്ധിക്കുന്നില്ല ജനുവരി നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ ഇൻഡോർ പരിപാടികൾക്ക് അനുവദിക്കപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിയഞ്ചായും ഔട്ട്ഡോർ ചടങ്ങുകൾക്ക് നൂറ്റി അൻപതായും പരിമിതിപ്പെടുത്തിയിരുന്നു വിവാഹം സംസ്കാരം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾക്ക് ബാധകമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രകാശനം ഇങ്ങനെയായിരുന്നു മെഗാ തിരുവാതിരയുടെ ആദ്യ സംയുക്ത റിഹേഴ്സൽ തിങ്കളാഴ്ച ചെറുവാറക്കോണം എൽ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രോഗ്രാം സലജ അറിയിച്ചിരുന്നു വനിതാ വിഭാഗമായ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ പാർശാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പങ്കെടുക്കുന്നവർ വിവിധ ലോക്കൽ കമ്മിറ്റികളിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കുട്ടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും വയസ്സുള്ള തൊഴിലാളിയുമായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി അവർ വിവിധ സ്ഥലങ്ങളിലായി പരിശീലനത്തിലായിരുന്നു എന്നും സലജ വ്യക്തമാക്കി പൂരണി കെ വി പി നമ്പൂതിരിയാണ് വരികൾ എഴുതി സംഗീതം നൽകിയിരിക്കുന്നത് ഭൈരവി ഗായികയും സവിതാ വി ആർ കോറിയോഗ്രാഫറുമാണ് ആദ്യം ആറ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ഓരോ അംഗത്തിനും പരിശീലനം നൽകി അവർ തങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളെ പരിശീലിപ്പിക്കുകയും പരമ്പരാഗത ചുവന്ന അണിഞ്ഞിരുന്നത് കൂടാതെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സി കെ ഹരീന്ദ്രൻ തുടങ്ങിയ നേതാക്കളും പരിപാടി കാണാനെത്തി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി ചരിത്രവുമായിരുന്നു തിരുവാതിര കളിപ്പാടിന്റെ പ്രമേയം ഇടയ്ക്ക് സ്ഥലത്തെത്തിയ പോലീസ് ജനകൂടത്തെ കണ്ടില്ലെന്ന് മടങ്ങി സംസ്ഥാനത്ത് കോവിഡ് കണക്ക് കുതിച്ചുയർന്ന് ഒൻപതിനായിരത്തി അറുപത്തിയാറായ ദിവസമായിരുന്നു രോഗികളും തിരുവനന്തപുരത്താണ് ഇപ്പോഴത്തെ സംസ്ഥാനത്ത് ആദ്യമായി ഒമിക്രോൺ ക്ലസ്റ്ററും കണ്ടെത്തി പത്തനംതിട്ടയിൽ സ്ഥിതി അതീവ ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാനത്ത് എഴുപത്തി ആറ് പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു തൃശൂരിൽ പതിനഞ്ച് പേർക്കും പത്തനംതിട്ടയിൽ ആലപ്പുഴ എട്ട് കണ്ണൂർ എട്ട് തിരുവനന്തപുരം ആറ് കോട്ടയം ആറ് മലപ്പുറം ആറ് കൊല്ലം അഞ്ച് കോഴിക്കോട് അഞ്ച് എറണാകുളം ഒന്ന് വയനാട് ഒന്ന് എന്നിങ്ങനെയാണ് ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചത് തമിഴ്നാട് നിന്നും വന്ന ഒരാൾക്ക് ഒമിക്രോൺ ബാധിച്ചു അൻപത്തി ഒൻപതിലേറെ പേർ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും ഏഴുപേർ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നതാണ് ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത് തൃശൂർ മൂന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം രണ്ട് വീതം എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് പത്തനംതിട്ടയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഒമിക്രോൺ ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ട് വിദേശത്തു നിന്നും എത്തിയവരുടെ സമ്പർക്കത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നും പകർന്നതാണെന്നാണ് സംശയിക്കുന്നത് ഇതോടെ സംസ്ഥാനത്താകെ സംസ്ഥാനത്ത് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ലോറസ്ക് രാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും ഹൈറസ് രാജ്യങ്ങളിൽ നിന്നും ആകെ എൺപത്തിയഞ്ചു പേരും എത്തിയിട്ടുണ്ട് നാൽപ്പത്തി പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു വന്ന മൂന്ന് പേരാണുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്